ഇതിന്റെ കാര്യം ഒന്ന് മറന്നേരെ. പത്തറുപത് സൈക്കിളുള്ളവന് ഈ ഒരു സൈക്കിളില്ലെങ്കിൽ കട പൂട്ടി പോകും. നീ എന്റെ ശിഷ്യൻ തന്നെയാണടാ മകനെ. ബ്രദറെ, ഈ നാശം എന്തോ? ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിന്റെ ഉണക്ക കാല് പിടിക്കും. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ. പറയാശാനെ, ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്ക് ഒരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. കാണട്ടെ കാണട്ടെ, തുറക്കു തുറക്ക. തല തുറക്കാനോ? അയ്യോ, തട്ടിക്കൊണ്ടുവന്ന പെട്ടി തുറക്കാൻ. പെൻസില്, ചോക്ലേറ്റ്, ടിഫിംഗ്, ഉപ്പുമാ, പിടിച്ചു പോയാശാല. എന്തായാലും 1500 വെച്ച് കൂടുതലാ സാറേ. സത്യത്തി, ഈ കച്ചവടത്തിൽ എനിക്ക് ഒന്നും കിട്ടില്ല. ആര് പറഞ്ഞു ഇത് എത്ര രൂപയുടെ മെറ്റീരിയൽസ് ഉണ്ടെന്നാ എന്റെ വിചാരം? എന്നാലും സാറ് ഡിപ്പാർട്ട്മെന്റ് സാധനങ്ങൾ കട്ടെടുത്ത് തരുമ്പോ ഇത്രയും ചോദിക്കാറില്ലായിരുന്നു. എടോ, അത് സർക്കാർ മുതല ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ഇതെന്റെ അനിയന്റെ, എനിക്ക് ഇത്തിരി എണ്ണുണ്ട്, അത് മനസ്സിലാക്കണം. തന്നെ സ്ഥലം വിട്ടേ, നാളെ ഞാൻ ആ വഴിക്ക് വരുമ്പോ കാശ് എടുത്ത് വെച്ചാ കിട്ടാ. അല്ല സാറേ, വേറെ വലിയ സാധനങ്ങളൊന്നും ഇല്ല. ജംഗ്ഷനിൽ ഞാൻ വലിയൊരു ട്രാൻസ്ഫോർമർ കണ്ടു വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ കുറേശ്ശെ പാർട്സ് പാർട്സ് ആയിട്ട് ഇളക്കിട്ട് നിന്റെ അണ്ണാക്കി കുത്തിരാ. ഒന്ന് പോടോ കൊടുത്ത്. വണ്ടി എടുക്ക്. ആരെങ്കിലും ഒന്ന് കണ്ടാണ്ടല്ലോ എന്റെ ജീവിതം പോയി. കള്ളം എന്നുള്ള പേര് മാത്രം എനിക്കില്ലാത്തത്. മാതളത്തൊളി, ജാതിത്തൊളി, ഉണക്കണള്ളിക്ക, താണ്ണിക്ക, കണവണാക്ക്, എടംപുറി വളമ്പുറി, കടുക്ക, രക്തസന്തണം, ഇവയെല്ലാം കൂടി സമം സമം ചേർത്ത് മഷി പോലറച്ച് വെട്ടിളനീരിൽ ചാലിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി ദേഹം മുഴുവൻ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ വാദത്തിന്റെ കളപ്പ്, വാദത്തിന്റെ പെരുപ്പ്, വാദത്തിന്റെ ചുളിപ്പ്, വാദത്തിന്റെ വെളിപ്പ് ഇവയെല്ലാം നിശേഷം മാറിക്കിട്ടും. കൂടാതെ തൊണ്ടവേദന, മണ്ടവേദന, മൂക്കുവേദന, നാഡീ തളർച്ച ഇവയ്ക്ക് എല്ലാം കൂടി ഒരു സിദ്ധ ഔഷധമാണ്. കോയമ്പത്തൂർ ആടിയമണി കമ്പനിയുടെ പരസ്യാർത്ഥം ഇവയെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതാണ്. ഈ സൗജന്യ വിൽപ്പന 1 മണിക്കൂർ നേരത്തേക്ക് മാത്രം. മാതളത്തൊളി പൂരം കഴിഞ്ഞ് മുങ്ങിയല്ലേടാ. 1-2 രൂപയുടെ തുണിയല്ലേ, 2000 രൂപയുടെ തുണിയാ. എന്റെ പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലി വിറ്റാൻ പണം കൊടുത്തത്, എന്റെ ജോലിയും പോയി. ഈ കോമാളി വേഷത്തിൽ നടന്നാ മനസ്സിലാക്കലെന്ന് കരുതിയോടാ. ഇത് കോമാളി വേഷമാണ് കേട്ടാ. പിടിവിട്, ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ടടാ, എന്റെ രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. പിടിവിട്, ഞാൻ പറയാം. സംഗതി അൽക്കുലത്താക്കരുത്. ചേട്ടൻ വന്നേ, ഒരു സ്വകാര്യം പറയട്ടെ. ചേട്ടന്റെ രൂപ ഞാൻ ഇപ്പൊ തരും, അടുത്ത പൂരത്തിന് തരും. ഇന്ന് രൂപ കിട്ടിയിട്ടല്ലാതെ ഞാൻ പോവില്ല. അയ്യോ, നീ എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? കുളത്തി മുങ്ങിയാ കിണറ്റി പോകുന്നവനാ. ആരെ ചേട്ടനാ? അല്ല നീ ഒച്ച വെക്കണ്ട, സഹകരിക്കൂ, പരിഹരിക്കാം. ഒരവധി കൂടി തരണം, ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എവിടെ വെച്ച് വേണേലും ചേട്ടനെ തെറി പറഞ്ഞു. ഇവിടെ എനിക്കൊരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ട്. ഇതെന്റെ മദറിന്റെ ബെസ്റ്റ് പ്ലേസ് ആണ്. ൂവയില്ലെങ്കിൽ
ജനറേറ്റർ പവർ കട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പാവം കുന്ത്രാണ്ടത്തിന്റെ ആവശ്യം ആർക്കുമില്ല. സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ ആരും നോക്കാനില്ലാത്ത രോഗികൾ കിടക്കുന്നവർ ഇത് അവിടെ കിടക്കും. അവരെ നോക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടടാ. വെളിച്ചമേ നയിച്ചാലും കറന്റ് വന്ന് നമുക്ക് നീ ആളകത്താക്കി അടങ്ങൂലടാ. നീ പോയാ ജോർജിന്റെ ബാക്ക് എഞ്ചിൻ ഓട്ടോ വിളിച്ചോണ്ട് വാ. അതൊന്നും